മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ നാടനും ചാലക്കുടി മുൻ എംപിയുമായ ഇന്നസെന്റിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒഴുകിയെത്തിയത് സിനിമാ പ്രവർത്തകരും ആരാധകരും അടങ്ങുന്ന വലിയ ജനസാഗരം തന്നെയായിരുന്നു. രാവിലെ 8 മുതൽ കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വച്ചത്. 11:30 സ്വദേശമായ ഇരിങ്ങാലക്കുടയിലേക്ക് കൊണ്ടുപോയി. ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെ ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. 3 മണിക്ക് ശേഷം ഇന്നസെന്റിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇന്നസെന്റിന്റെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. ആസ്വാദക ഹൃദയങ്ങളെ നർമ്മം കൊണ്ടു നിറച്ച ഇന്നസെന്റ് എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ആരാധകരെയും അനുശോചനം അറിയിക്കുന്നതായും ആത്മാവിന് നിത്യശാന്തി നേരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. അനുകരണീയമായ ശൈലിയിലൂടെ ജനങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിലുള്ള മുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് ഇന്നസെന്റ് എന്ന് രാഹുൽ ഗാന്ധി അനുസ്മരിച്ചു. പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: മലയാളത്തിലെ പ്രമുഖ നടനും മുൻ എംപിയും സർവോപരി വിസ്മയിപ്പിക്കുന്ന മനുഷ്യനുമായ ഇന്നസെന്റിന്റെ വിയോഗത്തിൽ ദുഃഖമുണ്ട്. അനുകരിക്കാനാവാത്ത ശൈലിയിലൂടെ ജനങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും അദ്ദേഹം ചിരപ്രതിഷ്ഠ നേടി. തന്റെ നടനത്തിലൂടെ ആളുകളെ ചിരിപ്പിച്ച അദ്ദേഹം ക്യാൻസറിനെതിരെ ധീരമായി പോരാടി. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ലക്ഷക്കണക്കിന് പേർക്ക് പ്രചോദനമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും ആരാധകരെയും അനുശോചനം അറിയിക്കുന്നു. രാഹുൽ ഗാന്ധിയെ കുറിച്ചു. കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംവിധായകൻ ഫാസിൽ, സിബി മലയിൽ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ തുടങ്ങി നിരവധി പ്രമുഖർ അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. നിരവധി സിനിമാ സംഘടനാ പ്രതിനിധികളും അന്തിമോപചാരം അർപ്പിക്കാനെത്തി. താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു, CPM ജില്ലാ സെക്രട്ടറി CM മോഹനൻ തുടങ്ങിയവർ ഇൻഡോർ സ്റ്റേഡിയത്തിലെത്തിയിരുന്നു. ഇന്നസെന്റിന്റെ സംസ്കാരം നാളെ ഇരിങ്ങാലക്കുടയിൽ നടക്കും. രാവിലെ 10 മണിക്ക് ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം. കൊച്ചിയിലെ VPS ലക്ഷോർ ആശുപത്രിയിൽ വച്ച് ഇന്നലെ രാത്രിയായിരുന്നു ഇന്നസെന്റിന്റെ മരണം. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും ഹൃദയാഘാതവുമാണ് മരണകാരണമായി തീർന്നത്. വൈകിട്ട് മൂന്ന് മുപ്പത് വരെ ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടാകും. ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇന്നസെന്റ് മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ഹാസ്യ താരങ്ങളിൽ ഒരാളാണ്. വിശേഷമായ ശരീരഭാഷയും തൃശൂർ ശൈലിയിലുള്ള സംഭാഷണവും ഇന്നസെന്റിന്റെ സവിശേഷതയായിരുന്നു. സത്യന്തികാട്, ഫാസിൽ, പ്രിയദർശൻ, സിദ്ദിഖ്ലാൽ സിനിമകളിലെ ഇന്നസെന്റിന്റെ കഥാപാത്രങ്ങൾ ഏറെ ജനപ്രിയമാണ്. 750 ചിത്രങ്ങളിൽ അഭിനയിച്ച ഇന്നസെന്റ് 72 നൃത്തശാല എന്ന ചിത്രത്തിലൂടെയാണ് വെള്ളിത്തിരയിലെത്തിയത്. അദ്ദേഹം ഏറെക്കാലം ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനവും അലങ്കരിച്ചിരുന്നു. ക്യാൻസർ രോഗത്തെ അതിജീവിച്ച് ശക്തമായ തിരിച്ചുവരവ് നടത്തിയ വ്യക്തിയായിരുന്നു ഇന്നസെന്റ്. രോഗത്തെ തന്റെ ഇച്ഛാശക്തി കൊണ്ട് നേരിട്ട അദ്ദേഹം ക്യാൻസർ വാർഡിലെ ചിരി ഉൾപ്പെടെ പല പുസ്തകങ്ങളും എഴുതി. 2014 ചാലക്കുടിയിൽ നിന്ന് LDF സ്വതന്ത്രനായി ലോകസഭാംഗമായ ഇന്നസെന്റ് ഇരിങ്ങാലക്കുട നഗരസഭാ കൗൺസിലറും അമ്മയുടെ പ്രസിഡന്റുമായിരുന്നു. 51 വർഷത്തിനിടെ 750 ചിത്രങ്ങളിൽ അഭിനയിച്ചു.